കണ്ണടച്ചു പിടിച്ചു. ആ എന്താ നിങ്ങൾ കണ്ണിന്താണ് അടിക്കാൻ പോണേ? കൊള്ളാം, ഞാനിങ്ങനെ നമ്പറൊന്നും മേടിക്കില്ല, അനസ്തേഷ്യ കൊടുത്ത് ഉറക്കിക്കളയും. കിളി പോയ കുഴപ്പമുണ്ട് ചെവിന്ന്? അതൊന്നാമത് കിളി പോയതാണ്, ഇനി ഒരു കിളി വന്ന് കേറണ്ടത് പറഞ്ഞു കിടക്കുന്നു. ഞാനൊരു വികാര ജീവിയാണ്. അത് അവളെ ശ്രീവിദ്യക്ക് നേരത്തെ അറിയാം. ആനക്കൊമ്പ് കൊണ്ട് തടി കളക്ട് ചെയ്യുന്ന ടീം. ഓക്കെ, എന്താണ് ഞാൻ അടിക്കുന്നില്ല. ശശാങ്കൻ അടിക്കാൻ കൊടുക്കല്ലേ? ശശാങ്കൻ ബ്രാൻഡ് മാറി അടിച്ചു കഴിഞ്ഞാൽ ചവാള് വെക്കും. ശശാങ്കൻ ബ്രാൻഡ് മാറി അടിച്ചു കഴിഞ്ഞാൽ ചവാള് വെക്കും. മെനു എന്താ? നേരം വെളുത്ത് കിടക്കപ്പായലിരുന്ന് അരി വറുത്തതും കട്ടൻ ചായയും കൊടുക്കും. ും വീട്ടിലൊക്കെ എല്ലാരും പറയും മൂത്തവരായിരുന്നു. എനിക്കറിയാൻ പറ്റില്ല, ഞാൻ ഒളിച്ചു നിൽക്കാം. മൂത്തവരടിക്കരുത്, മൂത്തവരടിക്കരുത് എന്ന് പറയും. ഞാൻ എങ്ങനെ ടിണിച്ചേട്ടാ അടിക്കാണ്ടിരിക്കും? ഇതുപോലെ നാണം കെട്ടി ഇവിടെ വന്നിക്കും. ഞാൻ അമ്പലത്തിൽ പോയി തേങ്ങ ഉടച്ചു, തേങ്ങയുടെ പൂളും പോയി, വെള്ളവും പോയി, വേസ്റ്റ്. തേങ്ങ ഒഴിച്ചു കഴിഞ്ഞാൽ തേങ്ങക്കകത്ത് നിന്ന് മൂത്രമാണോ വന്നത്? ഞാൻ കരയുന്നത് മറ്റുള്ളവർ കാണാൻ പാടില്ല. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ, എനിക്കും മഴയത്ത് നനഞ്ഞുകൊണ്ട് കിടക്കണ ഭയങ്കര ഇഷ്ടമാണ്. അത് പാൻറ്റി പെടുക്കുന്ന ആരും അറിയാതിരിക്കാൻ. രാജബമ്പാലിനടുത്ത് വെനം വരും, ആരും പേടിക്കരുത്. പിടുത്തം വിട്ടു മോനെ, പിടുത്തം വിട്ടു, പിടുത്തം പിടുത്തം. എനിക്ക് ഡയാന ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അടിക്കാൻ തോന്നണില്ല. എന്നാ കല്യാണം കഴിക്കുക. ഞാനൊരു വികാര ജീവിയാണ്. നിന്നെക്കാട്ടിയും കൊള്ളാടാ, ഞാൻ പിടുത്തം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ചന്തയില് മാർക്കറ്റിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ട് വീട്ടിൽ വന്ന് അവള് വന്ന് ഡോറ് തുറക്കും, ഞങ്ങൾ ഇതെല്ലാം അതൊത്തുകൊണ്ട് വെച്ചിട്ട് ഉഗ്രം കറി ഉണ്ടാക്കി മണക്ക് മടങ്ങാൻ അങ്ങ് അടിക്കുന്ന പേരുണ്ടോ? താങ്കൾക്ക് ആന്ന് പേരിടാങ്കിൽ എന്റെ പെണ്ണുമൾക്ക് മേ. ശരി, ഓക്കെ. പപ്പാനി, പപ്പാനിയുടെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. ഫാമിലി ഇല്ലേ? പിന്നില്ലേ, പിന്നില്ലേ നല്ല ചോദിച്ചാ, ഫാമിലി ഇല്ലേ? ആദ്യം എന്റെ ലെഫ്റ്റിലാണ് വന്നത്. ഞാൻ അളിയുടെ തോട് എനിക്ക് സുപരിചിതമാണ്, തോട് എനിക്കറിയാം. ഇവിടെ പിടിച്ചിട്ടുണ്ട് എങ്കിൽ രണ്ട് പൊറോട്ട ഇവിടെ. ചങ്കത്ത് കൂമ്പ് ചവിട്ടി അങ്ങ് ഓടിച്ചു. ഞാനാണോ വലുത്? ചേട്ടന്റെ പെമ്പിള്ളേര് മാത്രം ആയിരിക്കട്ടോ വലുത്, വെറുതെ ചോദിച്ചു നാണം കഴിഞ്ഞു. അവൻ ആ പുഷപ്പ് ചെയ്യാതെ അടിക്കുവാന പോയി. ആ ഒരടി എന്റെ നെഞ്ചിലിട്ടോണ്ട് അടിക്കാം. പളിയന്റെ നെഞ്ചാണോ ഇത്? ഇവിടെ ഭയങ്കര പൊന്നിച്ചിട്ട ശല്യം ഞാൻ ഫോട്ടെ.